ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് ഞാൻ പാൽ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ തണുപ്പ് സമയത്ത് നമുക്ക് തണുത്ത ജ്യൂസ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് നമുക്ക് ചൂടോട് കൂടി സെർവ് ചെയ്യാൻ വേണ്ടി പറ്റണ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് പാലൂത എന്നാണ് ഇതിനെ പറയാറുള്ളത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാലുത ഉണ്ടാക്കാന്ന് നോക്കാം പാൽത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പാൽ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാലിലാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മൈദ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാല് മാറ്റി വെച്ചിട്ടുള്ളത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ പാലിവിടെ നന്നായിട്ട് തളിച്ചിട്ടുണ്ട് ഇതിൽ പാടം മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു മൈദ മിക്സ് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചെറിയൊരു മധുരമുണ്ട് കേട്ടോ അധികം മധുര ആയാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയുടെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത് മൈദ്യ ഒന്ന് കുക്കാവേണ്ട സമയം വേണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും ചെറിയൊരു തിക്നെസ്സോട് കൂടിയാണ് കുടിക്കാണ്ട് പക്ഷെ ഒരുപാട് തിക്കായി കഴിഞ്ഞാലും കുടിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് രണ്ട് മിനിറ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട് നേരത്തെ പാൽ ആ നല്ല വെള്ളം പോലെയല്ലേ ഉണ്ടായിരുന്നു ആ അതിൽ നിന്നും കുറച്ചൊന്ന് കട്ടിയായി മാറിയിട്ടുണ്ട് അത്രയും വേണ്ടോ ഒരുപാട് കട്ടിയിലല്ല ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളി തന്നെ ഇടുക അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ചെറിയ ചെറിയുള്ളി വറുത്തിട്ടിടുമ്പോഴാണ് ഈ ഒരു പാലുതേക്ക് നല്ലൊരു മണം ഉണ്ടാകുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ക്യാഷ് നട്ട് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതല്ലാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ വറുത്തെടുത്തിട്ട് ആ നെയ്യോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ഈ ഒരു പാലത്തേക്ക് അങ്ങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് അധികം കട്ടി ആയിക്കഴിഞ്ഞാലും ഇത് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അതുപോലെ ഇത് കഴിക്കുന്ന സമയത്ത് ഒരു ഇളം ചൂടോട് കൂടി തന്നെ കഴിക്കാട്ടോ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്